കോവിഡ് ജാഗ്രത വിവിധ വന്യജീവി സങ്കേതങ്ങളിലേക്കും വ്യാപിപ്പിച്ച് സംസ്ഥാന വനം വന്യജീവി വകുപ്പ്. വനങ്ങളിൽ മൃഗങ്ങളെ നിരീക്ഷിക്കുന്നതിന് ക്യാമറകൾ സ്ഥാപിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കുന്ന മൃഗങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കാനാണ് തീരുമാനം. പ്രധാനമായും കടുവകളെയായിരിക്കും നിരീക്ഷിക്കുക. അമേരിക്കയിലെ മൃഗശാലയിൽ COVID-19 ബാധിച്ച് ഒരു കടുവ ചത്തതിനെ തുടർന്ന് രാജ്യത്ത് കടുവകളെ പ്രത്യേകം നിരീക്ഷിക്കണമെന്ന് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ വനങ്ങളിലും നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയത്. NTCA യുടെ മേൽനോട്ടത്തിൽ വരുന്ന കടുവ വന്യജീവി സങ്കേതങ്ങളിലും നാഷണൽ പാർക്കുകളിലുമാണ് നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി കണ്ണൂർ ആറളം വന്യജീവി സങ്കേതത്തിൽ വനം വകുപ്പ് വിവിധ സ്ഥലങ്ങളിലായി 20 ക്യാമറകൾ സ്ഥാപിച്ചു. വനത്തിനുള്ളിൽ വന്യജീവികൾ വെള്ളം കുടിക്കുന്ന സ്ഥലങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. മൃഗങ്ങളുടെ ചലനത്തിനനുസരിച്ച് ദൃശ്യങ്ങൾ പകർത്തുന്ന ഇൻഫ്രാറെഡ് ക്യാമറകൾ പ്രത്യേക ഇരുമ്പ് കവചത്തിനുള്ളിൽ സുരക്ഷിതമായി ഉറപ്പിച്ചിരിക്കുന്നു. ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച് ജീവികളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയാണ് ലക്ഷ്യം. മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ എത്താറുള്ള അല്ലെങ്കിൽ സ്ഥിരമായി ടൈഗർ സൈറ്റിംഗ് ലഭിക്കാറുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായും ഈ ക്യാമറ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. മൃഗങ്ങൾ അറിയാതെ തന്നെ മൃഗങ്ങളുടെ മൂവ്മെൻറ്റ്, അതോടൊപ്പം തന്നെ അവയുടെ ചിത്രങ്ങളും വീഡിയോകളും ഈ പതിയുന്ന തരത്തിലുള്ള ഇൻഫ്രാറെഡ് ക്യാമറകളാണ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും അനലൈസ് ചെയ്താൽ നമുക്ക് അവയുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിലവിൽ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്ന വനമേഖലകളിൽ ഇവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കും. 3 ദിവസം കൂടുമ്പോൾ ദൃശ്യങ്ങൾ ശേഖരിച്ച് വിശദമായി പരിശോധിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. കടുവകൾക്കൊപ്പം എല്ലാ മൃഗങ്ങളുടെയും ആരോഗ്യസ്ഥിതി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ദൃശ്യങ്ങളുടെ സഹായത്തോടെ വിലയിരുത്തും. ആരോഗ്യ പ്രശ്നമുള്ള മൃഗങ്ങൾക്ക് കൃത്യമായ പരിചരണവും വനം വകുപ്പ് ഉറപ്പാക്കും. MB ശരത്ചന്ദ്രൻ, മനോരമ ന്യൂസ്, കണ്ണൂർ.